ഹാൽസിയോൺ സ്നേഹമന്ദിരം നാടിന് സമർപ്പിക്കുന്നു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആസാദ് മൂപ്പനും ഡയാലിസ് സെന്ററിന്റെ ഉദ്ഘാടനം ഫാത്തിമ ഹെൽത്ത് കെയർ സി എം ഡി ഡോക്ടർ കെ പി ഹുസൈനും നിർവഹിക്കും. ഓഗസ്റ്റ് 27 കാലിക്കറ്റ് ഗേൾസ് അങ്കണത്തിലാണ് പരിപാടികൾ നടക്കുക. 2015 ഫെബ്രുവരി 2 തീയതിയാണ് കുറ്റിച്ചിറയിൽ ഹാൽസിയോൺ ഡയാലിസിസ് സെന്റർ നിലവിൽ വന്നത്. തുടക്കത്തിൽ വെറും 4 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ട് തുടങ്ങിയ സ്ഥാപനത്തിൽ നിലവിൽ 3 ഷിഫ്റ്റുകളിലായി 66 പേർക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തമായൊരു കെട്ടിടം നിർമ്മിക്കുക എന്ന സ്വപ്ന പദ്ധതിക്ക് ഹാൽസിയോൺ 2019 ജനുവരി 19 തുടക്കം കുറിച്ചത്. നിർമ്മാണം പൂർത്തിയായ പി ടി അബ്ദുൾ കരീം മെമ്മോറിയൽ ഹാൽസിയോൺ ടവർ ഓഗസ്റ്റ് 27 നാടിന് സമർപ്പിക്കുമെന്ന് ഹാൽസിയോൺ ചാരിറ്റബിൾ ട്രസ്റ്റ് സാരഥികൾ പറഞ്ഞു. സ്വദേശത്തും വിദേശത്തും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആളുകളും കൂട്ടായ്മയിൽ കൂടി ഈ വലിയൊരു ദൗത്യം നമുക്ക് നിർവഹിക്കാൻ പറ്റി. ഈ രോഗികൾക്ക് ഏറ്റവും വലിയ ആഡഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ ഇക്കളയിലൊക്കെയുള്ള വില കുറച്ചിട്ടുള്ളത് അവിടെ ഒരു വാഹനത്തിൽ കയറി സഞ്ചരിച്ചിട്ട് വേണം അവിടെ എത്താൻ. ഇത് തൊട്ടടുത്തതായതുകൊണ്ട് അവർക്ക് ഒരു ഓട്ടോയിലോ അല്ലെങ്കിൽ സ്കൂട്ടറിന്റെ ബാക്കിലോ കയറിയിട്ട് ഈ സ്ഥാപനത്തിൽ വരാനുണ്ട്. കേവലം 250 രൂപ മാത്രം ഡയാലിസിന് വാങ്ങാം. അതുപോലെ തന്നെ നിർദ്ധനരായിട്ട് വളരെ പാവപ്പെട്ടവർ അൽഹിന്ദിന്റെ സപ്പോർട്ടോടുകൂടി ഒരു 12 രോഗികൾ ടോട്ടൽ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആസാദ് മൂപ്പൻ ഉദ്ഘാടനം നിർവഹിക്കും. യു എ ഇ ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സി എം ഡി ഡോക്ടർ കെ പി ഹുസൈൻ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് ഗേൾസ് എച്ച് എസ് എസിൽ നടക്കുന്ന പരിപാടിയിൽ ഹാൽസിയോൺ സാരഥികളും ജീവകാരുണ്യ പ്രവർത്തകരും പൗരപ്രമുഖരും സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ സി എ ആലിക്കോയ, ജനറൽ സെക്രട്ടറി സി പി അബ്ദുൾ വാരിഷ്, എ ബി ബഷീർ അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ആധ്യാത്മികാചാര്യൻ എ കെ ബി നായർ രചിച്ച